അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എ കെ ബി പ്രോ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ തുടങ്ങിയതിനേക്കാൾ മുമ്പ് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. നമ്മുടെ ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഭാഗം ഒരു ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നല്ല കണ്ടൻറ് നിറഞ്ഞ വീഡിയോസൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, റെഡ് ഗിയറിൻ്റെ ഒരു ഹെഡ്ഫോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് പ്ലസ് ഒരു ക്വിക്ക് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഒട്ടും വയ്ക്കാതെ തന്നെ ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹെഡ്ഫോൺ, റെഡ് ഗിയർ കോസ്മിക് 7.1 ടൂർണമെൻറ്റ് എഡീഷൻ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്പെക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് 7.1 വെർച്വൽ സറൗണ്ട് ഗെയിമിംഗ് ഹെഡ്സെറ്റ്, അതുപോലെ തന്നെ ഫുൾ സൈസ് ഓവർ ഇയർ ഹെഡ്സെറ്റ് ആണ്. അതുപോലെ തന്നെ നോയ്സ് ക്യാൻസലേഷൻ ഒരു മൈക്കിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ കുറച്ച് കളർ കോമ്പിനേഷൻസും പിന്നെ ഇതിൻ്റെ കേബിളും ഇതിൻ്റെ കൺട്രോളബിൾ ബട്ടൺസും ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ടെക്സ്റ്റും അതുപോലെ തന്നെ ഇമേജും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്. ഇങ്ങനെ ഈ ഒരു ഹെഡ്സെറ്റ് ഇങ്ങനെ ഒരു ഫോം പാക്കേജിലാണ് വരുന്നത്, ഇങ്ങനെ ഒരു തിൻ ഒരു ഫോം പാക്കേജിൽ. നമുക്ക് ഹെഡ്സെറ്റ് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി എന്താ ഇതിനകത്ത് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേപ്പർ വർക്കാണ് വരുന്നത്. ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇത് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻ മാനുവലും ആണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നീട് നോക്കുകയാണെങ്കിൽ ഒരു ഡ്രൈവർ സീഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഔട്ട് ഓഫ് ഡേറ്റ് ആണ്, ഇത് നമുക്ക് യൂസ്ലെസ് ആണ്, ഇതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു റെഡ് ഗിയറിൻ്റെ ഒരു സ്റ്റിക്കർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഗ്ലോസി ആയ ഒരു സ്റ്റിക്കറാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഹെഡ്ഫോണിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടു കാണും. ഇനി നമുക്ക് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റീനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ ബിൽഡ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ബിൽഡാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഒരു മെഷ് ഡിസൈനിൽ, ഇതിൻ്റെ ഈ ഒരു സൈഡിലെ മെഷ് ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ റെഡ് ഗിയറിൻ്റെ ഒരു ലോഗോയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ ചെയ്യണ ഭാഗം ഇത് മെറ്റലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹെഡിൽ വയ്ക്കുകയാണെങ്കിൽ നല്ല സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നതാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു പാഡിങ് കൊടുത്തേക്കുന്ന സ്ഥലം ഇത് അഡ്ജസ്റ്റബിൾ ആണ്. അത് നമ്മുടെ ഹെഡിൽ ഇത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇത് വലിഞ്ഞ് ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുന്നതാണ്. നമ്മളിത് സെപ്പറേറ്റായിട്ട് നമ്മുടെ ഹാൻഡ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്താവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഇതിൻ്റെ പാഡിംഗ് ആണ്. ഇതിൻ്റെ നല്ലൊരു പാഡിങ് കൊടുത്തിട്ട് നമ്മുടെ ലോങ് ടൈം യൂസിനാണെങ്കിലും അത്ര വേദനയൊന്നും വരുന്നതല്ല. പിന്നെ ഓവർ ഇയർ ആയതുകൊണ്ട് തന്നെ ചെവിയിലധികം കോണ്ടാക്റ്റ് വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ലോങ് ടൈം യൂസൊക്കെ ചെയ്യുന്നതാണ്. നല്ലൊരു സോഫ്റ്റ് പാഡിംഗ് ആണ്, ഞാൻ വെച്ച് നോക്കിയപ്പോഴും നല്ലൊരു സോഫ്റ്റ് ഫീലിംഗ് ആണ് ഞാൻ തരുന്നത്. അടുത്ത ഇതിൻ്റെ മൈക്കിനെ കുറിച്ചാണ്. ഇതിൻ്റെ മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു മൈക്കാണ്. ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ യൂസബിലിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ ഫേസിനനുസരിച്ച് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു മൈക്കും കൂടിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മൈക്കിലൊരു ബ്ലൂ കളർ ഒരു ആർ ജി ബി എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റാണ്, ബ്ലൂ കളർ ഒരു LED ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെഷ് ഡിസൈൻ കൊടുത്തേക്കണ ഈ സ്ഥലത്തും RGB കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് RGB നമുക്ക് കളർ അഡ്ജസ്റ്റബിൾ അല്ല, അതായത് നമുക്ക് കുറേ എഫക്റ്റ് ഒന്നും ഇല്ല. ജസ്റ്റ് ഇങ്ങനെ ഓരോ കളർ മാറി വരുന്ന ഒറ്റൊരു എഫക്റ്റേ ഉള്ളൂ. ഒന്നെങ്കിൽ നമുക്കത് ഓഫാക്കിയിടാം, അല്ലെങ്കിൽ ഓണാക്കിയിടാം, അങ്ങനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഇതിൻ്റെ കേബിളിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ കേബിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2 മീറ്റർ നീട്ടുള്ള ഒരു കേബിളാണിത്. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് ഡ്യൂറബിലിറ്റിക്കും കാര്യങ്ങൾക്കും വേണ്ടി. അതുപോലെ തന്നെ ഇത് പഴയ ഹെഡ്ഫോണിനെ കൂട്ട് 2 ഓഡിയോ കണക്ട് ചെയ്യാനുള്ള പോർട്ട് വരുന്നില്ല, ഒരു സിംഗിൾ USB കേബിളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഇതിൻ്റെ ബട്ടണിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ബട്ടണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് 4 ബട്ടണാണ് ഇതിനകത്ത് വരുന്നത്. അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വോളിയൂം അപ്പ് ബട്ടണാണ്, പിന്നെ ഒരു വോളിയൂം ഡൗൺ ബട്ടണും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മ്യൂട്ട് ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു RGB ഓണാക്കാനും ഓഫാക്കാനും ഉള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്കിത് ഓണാക്കി ഇടാം, അല്ലെങ്കിൽ ഓഫാക്കി ഇടാം, അല്ലാതെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് കുറച്ച് എഫക്റ്റ് ഒന്നും ഇല്ല ഇതിനകത്ത്. അപ്പോൾ എഫക്റ്റ് ഇതിനകത്ത് കുറവാണ്. എഫക്റ്റ് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റ് ഇല്ല. ഇത് ഒന്നെങ്കിൽ ഓണാക്കി ഇടാം, അല്ലെങ്കിൽ ഓഫാക്കി ഇടാം. അതുപോലെ തന്നെ ഈ ഓരോ ബട്ടണും ഇങ്ങനെ തിളങ്ങിക്കാൻ വേണ്ടി ഒരു നീല കളർ ഒരു LED ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7.1 വെർച്വൽ സൗണ്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാസ് ബൂസ്റ്റർ ആയിട്ടുള്ള ഒരു ഹെഡ്ഫോണാണ്. വേണമെങ്കിൽ നമുക്ക് ബാസ് കുറച്ചിടാം, അല്ലെങ്കിൽ കൂട്ടിയിടാം. അതൊരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, അതുവഴി നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന് മൈക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് വരുന്ന ഒരു മൈക്രോഫോണാണ്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു നമുക്കൊരു ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹെഡ്ഫോണിൻ്റെ മൈക്കും വെച്ചുള്ള ഒരു സൗണ്ടാണ്. അപ്പോൾ അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷൻ തരുന്ന ഒരു മൈക്കാണ്, നിങ്ങൾക്കിപ്പോൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഹെഡ്സെറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഞാനൊരു ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുവഴി ബൈ ചെയ്യാൻ നോക്കുക, അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ മൈക്ക് എത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ തരുന്നുണ്ടെന്ന് നിങ്ങൾ ആ ഓഡിയോ ക്ലിപ്പ് കേട്ടപ്പോൾ നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ നോയ്സ് ക്യാൻസലേഷൻ തരുന്ന ഒരു മൈക്കാണത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ഇതിൻ്റെ ഒരു ഓവറോൾ റിവ്യൂ, എനിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാനിത് ഏകദേശം രണ്ടാഴ്ചത്തോളമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, രണ്ടാഴ്ചത്തോളമായി എൻ്റെ കിട്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ എന്താണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ഹെഡ്ഫോൺ ഞാൻ പ്രിഫർ ചെയ്യുന്നത് അത്യാവശ്യം മൂവി വാച്ചിങ്ങിനാണെങ്കിലും, ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് കാണുന്നത്, അതുപോലെ തന്നെ നോർമൽ മ്യൂസിക് കേൾക്കുന്നതിനാണെങ്കിലും, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിനും നല്ലൊരു ഹെഡ്ഫോണാണിത്. പിന്നെ അതുപോലെ തന്നെ നല്ല ഗെയിമിങ്ങിനാണെങ്കിലും നല്ല നല്ലൊരു വോയിസ് ക്വാളിറ്റിനകത്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത്. ഈ ഒരു ഹെഡ്ഫോൺ ഞാൻ ഓഡിയോ എഡിറ്റേഴ്സ്, അതായത് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ അധികം പ്രിഫർ ചെയ്യില്ല. അപ്പോൾ ഈ ഹെഡ്ഫോണിന് വരെ നല്ല വേറെ കമ്പനീസ് ഉണ്ടാവും, അപ്പോൾ അവരുടെ ഹെഡ്ഫോൺ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് ഇത്തിരിയോടെ നല്ലത്. ഇതൊരു ബഡ്ജറ്റ് കാറ്റഗറി വരുന്ന, അത്യാവശ്യം വീഡിയോ എഡിറ്റിങ്ങും ഗെയിമിങ്ങും മൂവി വാച്ചിങ്ങും അതുപോലെ തന്നെ യൂട്യൂബ്സിൽ വീഡിയോ കാണുന്നതിനും ആണ് ഈ ഒരു ഹെഡ്ഫോൺ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഒരു 100-2000 റേഞ്ചിലാണ് ഈ ഒരു ഹെഡ്ഫോൺ വരുന്നത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് വരുന്ന ഒരു മൈക്രോഫോൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഓഡിയോ ക്ലിപ്പ് കേട്ട് കാണും, നല്ലൊരു നോയ്സ് ക്യാൻസലേഷൻ തരുന്ന ഒരു ഹെഡ്ഫോണാണിത്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു കംഫർട്ടാണ്, നല്ലൊരു സോഫ്റ്റ് പാഡിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലോങ് ടൈം യൂസിനാണെങ്കിലും നമുക്ക് അത്ര ചെവിക്ക് അത്ര പ്രോബ്ലം വരില്ല. ഇത് ഓവർ ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോങ് ടൈം യൂസിനാണെങ്കിലും വലിയ പ്രോബ്ലം ഒന്നും വരില്ല. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ 100-2000 റേഞ്ചിൽ നല്ലൊരു ഹെഡ്ഫോണാണ് നമുക്ക് ഈ പ്രൈസ് പോയിൻറ്റിൽ. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ RGB ഉണ്ട്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് തോന്നുന്നത്. RGB ഉള്ളതല്ല, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്ക് ഒന്നെങ്കിൽ ഓഫാക്കി ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ ഓണാക്കി ഇടും. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹെഡ്ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഞാനൊരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുവഴി നിങ്ങൾ കയറി നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ തുടർച്ചയായി നടത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ്, സ്റ്റേ ട്യൂൺഡ്.